അൻവറിന്റെ ആരോപണങ്ങളിൽ മൗനം വെടിഞ്ഞ മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഭരണകക്ഷി MLA ഉന്നയിച്ച ആരോപണങ്ങളിൽ ഇത്രയും ദിവസം മുഖ്യന്റെ മൗനം ആരെ രക്ഷിക്കാനാണ് എന്ന് വ്യക്തമാക്കുന്നതായിരുന്നു ഇന്നത്തെ വാർത്താസമ്മേളനം. ADGP ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ച PV അൻവർ MLA തള്ളിക്കളഞ്ഞ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പൊളിറ്റിക്കൽ സെക്രട്ടറിയെ പൂർണ്ണമായും ചേർത്തുപിടിച്ചു. പി ശശിക്കെതിരെ പരാതി ഉണ്ടായിരുന്നുവെങ്കിൽ അൻവർ ആദ്യം ചെയ്യേണ്ടിയിരുന്നത് പാർട്ടിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയായിരുന്നു. സാധാരണ നിലയ്ക്ക് ഒരു പ്രശ്നമുണ്ടായാൽ അങ്ങനെയാണ് ചെയ്യുകയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മുഖ്യമന്ത്രി എന്ന നിലയിലല്ല, ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന നിലയിലാണ് താൻ ഇത് പറയുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. CPMന്റെ പാർലമെന്ററി പാർട്ടി അംഗമാണ് അൻവർ, അതുകൊണ്ടാണല്ലോ ഇടതുപക്ഷ MLA എന്ന് പറയുന്നത്. പാർട്ടിയാണ് നിയോഗിച്ചതെന്ന് അദ്ദേഹം തന്നെ പറയുന്നു. അതേസമയം പി ശശിക്കെതിരായ ആരോപണങ്ങളിൽ അന്വേഷണം വേണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പി ശശിയുടേത് മാതൃകാപരമായ പ്രവർത്തനമാണ്. പി ശശി ഒരു തെറ്റും ചെയ്തിട്ടില്ല. നിയമവിരുദ്ധമായി ഒന്നും ഇവിടെ നടക്കില്ല. നിയമവിരുദ്ധമായി എന്തെങ്കിലും ചെയ്താൽ പി ശശി എന്നല്ല ആരും സീറ്റിൽ കാണില്ല. അൻവറിനെതിരെ ഗുരുതര ആരോപണങ്ങളാണ് മുഖ്യമന്ത്രി ഉന്നയിക്കുന്നത്. അൻവർ പരസ്യ പ്രതികരണം തുടർന്നാൽ ഞാനും മറുപടി നൽകേണ്ടി വരും. പരാതിയുണ്ടെങ്കിൽ പാർട്ടിയുടെയും മുഖ്യമന്ത്രിയുടെയും ശ്രദ്ധയിൽപ്പെടുത്തുകയായിരുന്നു ഇടതുപക്ഷ MLA എന്ന നിലയിൽ PV അൻവർ ചെയ്യേണ്ടിയിരുന്നത്. ആദ്യ ദിവസം വാർത്താസമ്മേളനം നടത്തിയതിന് പിന്നാലെ തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും അൻവറിനെ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു. എന്നാൽ ബന്ധപ്പെടാൻ അൻവർ തയ്യാറായിരുന്നില്ല. തുടർന്ന് മൂന്നാം ദിവസം മാധ്യമങ്ങളിൽ കണ്ട ശേഷം വെറും 5 മിനിറ്റ് മാത്രമാണ് തന്നോട് സംസാരിച്ചത്. ഫോൺ ചോർത്തിയത് ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ചെയ്യാൻ പാടില്ലാത്തതായിരുന്നു. അൻവറിന് ഇടതുപക്ഷ പശ്ചാത്തലമില്ല. കോൺഗ്രസിൽ നിന്നും വന്ന ആളാണ് അൻവർ. പരസ്യ പ്രതികരണം തുടർന്നാൽ ഞാനും മറുപടി പറയേണ്ടി വരുമെന്ന് മുഖ്യമന്ത്രി ഭീഷണി മുഴക്കി. അൻവറിന്റെ ഫോൺ ചോർത്തൽ വെളിപ്പെടുത്തൽ അടക്കം അന്വേഷിക്കുമെന്നും പിണറായി വ്യക്തമാക്കി. പരാതി ലഭിച്ചാൽ പരിശോധിച്ച് നടപടിയെടുക്കും. പരാതിക്ക് മുന്നേ പരസ്യമായി ദിവസങ്ങളോളം പറഞ്ഞു എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അന്വേഷണത്തിന്റെ ഭാഗമായി ഉചിതമായ നടപടി സ്വീകരിക്കും. ഒരു മുൻവിധിയോടെയും ഒന്നിനെയും സമീപിക്കുന്നില്ല. ആരോപണ വിധേയർ ആരെന്നതല്ല, ആരോപണം എന്തെന്നും അതിനുള്ള തെളിവുമാണ് പ്രധാനം. നേരത്തെ SPയെ സസ്പെൻഡ് ചെയ്തത് പോലീസ് ഉദ്യോഗസ്ഥൻ സംസാരിക്കാൻ പാടില്ലാത്ത രീതിയിൽ സംസാരിച്ചത് പുറത്തു വന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. ഉന്നയിക്കപ്പെട്ട ഒരു ആരോപണം കള്ളക്കടത്ത് സ്വർണം പിടിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ്. നിയമവിരുദ്ധ കാര്യങ്ങൾ തടയുന്നത് ഉറപ്പാക്കും. പോലീസിന്റെ ഭാഗത്തു നിന്ന് തെറ്റ് സംഭവിക്കാൻ പാടില്ല. അതുണ്ടായാൽ നടപടി സ്വീകരിക്കുമെന്നും എന്നാൽ അതേസമയം പോലീസ് സേനയുടെ മനോവീര്യം തകർക്കുന്ന നിലപാടുകൾ അംഗീകരിക്കാനാവില്ലെന്നും പിണറായി കൂട്ടിച്ചേർത്തു.